നമസ്കാരം. ഭാരതകേസരി ടിവിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയതോടെ പദ്ധതി പ്രദേശത്തെ ജനങ്ങൾ ആശങ്കയിലായിരിക്കുകയാണ്. പദ്ധതി വരുമോ ഇല്ലയോ എന്ന് മാത്രമല്ല, ഭൂമി പണയപ്പെടുത്തി വിൽപ്പനയ്ക്കും വായ്പയ്ക്കും തടസ്സമില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും അവർ വിശ്വസിക്കുന്നില്ല. കേന്ദ്രാനുമതി ലഭിക്കുന്നതുവരെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെ പിൻവലിച്ചെന്നതിന്റെ പേരിൽ പദ്ധതി തന്നെ ഉപേക്ഷിച്ചു എന്ന പ്രചാരണം ഏറെ ആശയക്കുഴപ്പമുണ്ടാക്കിയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി തന്നെ വ്യക്തത വരുത്തിയ സ്ഥിതിക്ക് സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി കൂടുതൽ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ്. കേന്ദ്രം അനുമതി നൽകുകയും മുഖ്യമന്ത്രി അങ്ങനെ പറയുകയും ചെയ്താലും സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പദ്ധതി പ്രദേശത്തെ ജനങ്ങൾ. ഭൂമി വായ്പയും വാങ്ങലും വിൽപ്പനയും തടസ്സമില്ലാതെ നടത്തുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പും സമയം പാഴാക്കുന്നതാണെന്നും ചെങ്ങന്നൂരിലെ ജനങ്ങൾ പറയുന്നു. ചങ്ങനാശ്ശേരിക്കും മാടപ്പള്ളിക്കും മുമ്പ് തന്നെ ശക്തമായ സിൽവർ ലൈൻ പ്രക്ഷോഭം നടന്ന പ്രദേശമാണ് ചെങ്ങന്നൂർ. തീവ്രവാദ ബന്ധമെന്നും ആക്രമണത്തിന് പരിശീലനം കിട്ടിയെന്നും മുൻ മന്ത്രി സജി ചെറിയാൻ ആരോപിച്ചത് ഈ നാട്ടിലെ സമരക്കാർക്കെതിരെയാണ്. മന്ത്രിക്കായി അലൈൻമെന്റ് മാറ്റിയെന്ന് ആരോപിക്കപ്പെട്ടതും അന്ന് മന്ത്രിയായിരുന്ന സജി ചെറിയാൻ നേരിട്ടെത്തി പിഴുതെറിഞ്ഞ കല്ല് പുനഃസ്ഥാപിക്കുകയും ചെയ്ത സ്ഥലം. ഇന്നും സമരവീര്യത്തിൽ നിന്നും പിറകോട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കല്ലിട്ടത് ആരെയും ബാധിക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നുണയാണെന്നും പദ്ധതി വരും തലമുറയെ ഇരുട്ടിലാക്കിയെന്നും സമരക്കാർ ആരോപിച്ചു. കേരയിൽ വേണ്ട കേരളം മതി എന്ന മുദ്രാവാക്യം വീണ്ടും ഉയരുമെന്ന് കൊഴുവല്ലൂരിലെ നാട്ടുകാർ ആവർത്തിച്ചു പറയുന്നു. ഒരടി മുന്നോട്ടില്ലാതെ പുറകോട്ടില്ലെന്ന് മാടപ്പള്ളിയിലെ സമര നേതാവ് റോസ്ലിൻ പറഞ്ഞു. കള്ളക്കേസുകൾ പിൻവലിക്കണം, കേന്ദ്രസേന വന്നാലും പിന്തിരിയില്ലെന്നും അവർ പറഞ്ഞു. ജനവിരുദ്ധ പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് കണ്ണൂർ ചാലയിലെ സമരക്കാർ ആവശ്യപ്പെട്ടു. അതേസമയം പ്രധാനമന്ത്രിയെയും BJP നേതാക്കളെയും കണ്ട് മുഖ്യമന്ത്രി അനുമതി ലഭ്യമാക്കിയാലും പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. ഒരു ശാസ്ത്രീയ അടിത്തറയുമില്ലാതെ തട്ടിക്കൂട്ടിയ വിശദ പദ്ധതി രേഖയുമായാണ് കേരളയിൽ മുന്നോട്ടു പോകുന്നതെന്ന് ജനകീയ സമിതി ആദ്യം മുതൽ പറഞ്ഞിരുന്നു. ഇതാണ് റെയിൽവേ മന്ത്രിയുടെ മറുപടിയിൽ നിന്നും പിന്നീട് വ്യക്തമായതും. ജനങ്ങളെ ഭയപ്പെടുത്തി കല്ലിടരുത് എന്ന് പലതവണ കോടതി പറഞ്ഞിട്ടും പ്രതിഷേധിക്കുന്നവരെ കയ്യേറ്റം ചെയ്തും നാട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചും മുന്നോട്ടു പോവുകയായിരുന്നു പോലീസും സർക്കാരും. എന്നാൽ അവസാനം കേന്ദ്രത്തിൽ നിന്നും അനുമതി ലഭിക്കാതായതോടെ പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറിയെന്ന ആശ്വാസത്തിലായിരുന്നു ജനങ്ങൾ. എന്നാൽ ആ വിശ്വാസത്തിലാണ് ഇപ്പോൾ കോട്ടം തട്ടിയിരിക്കുന്നത്. നിയമസഭയിൽ മുഖ്യമന്ത്രി മാത്രമല്ല ധനമന്ത്രി KN ബാലഗോപാലും സമാന നിലപാട് ആവർത്തിച്ചിരിക്കുന്നു. പദ്ധതിക്ക് കേന്ദ്ര അനുമതി നൽകുമെന്നും വൈകാതെ തന്നെ പണി തുടങ്ങുമെന്നും ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു. ഇത് തന്നെയാണ് മുഖ്യമന്ത്രിയും ആവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് ജനകീയ സമിതിയുടെ തീരുമാനം. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കും.